ഗുജറാത്തിൽ സമാനതകൾ ഇല്ലാത്ത തിരിച്ചടിയാണ് ഇത്തവണ കോൺഗ്രസ് നേരിട്ടത്. 2017 77 സീറ്റ് നേടി ബി ജെ പിയെ വിറപ്പിച്ച കോൺഗ്രസിന് ഇക്കുറി ലഭിച്ചത് 17 സീറ്റുകളാണ്. പരാജയത്തിന്റെ കാരണം പഠിക്കാൻ ഒരേ മണ്ഡലത്തിലെയും സ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അതിനിടെ കോൺഗ്രസിന്റെ കറുത്ത പരാജയത്തിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിമർശനം ഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ട്രോളർമാർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായക സമിതിയുടെ ചെയർമാനായിരുന്നു ചെന്നിത്തല. ഈ സാഹചര്യത്തിലാണ് പരിഹാസം. 27 വർഷമായി ഭരിക്കുന്നതുകൊണ്ട് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. 27 വർഷം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് സംസ്ഥാനത്ത് വളരെ ശക്തമായ സാന്നിധ്യമാണെന്ന് തന്നെ വളരെ വലിയ കാര്യമാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഭരണം നഷ്ടമായത്. ഇത്തവണ ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി. സർക്കാർ ഉണ്ടാക്കണമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിനുവേണ്ടിയുള്ള കഠിന അധ്വാനത്തിലാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ ഫലം വന്നപ്പോഴോ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഇതോടെയാണ് ചെന്നിത്തലയ്ക്കെതിരായ ട്രോളുകൾ ഉയർന്നത്. കോൺഗ്രസ് പരാജയത്തിൽ ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്ന് ട്രോളർമാരുടെ പരിഹാസം. 2017 കോൺഗ്രസ് 77 സീറ്റുണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ ചെന്നിത്തലയ്ക്ക് ചുമതല കൊടുത്തു. 2022 കോൺഗ്രസിന് ലഭിച്ചത് 17 സീറ്റ്. അങ്ങനെ ആ ദൗത്യം പൂർത്തിയായി. ഇങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ. പതിവിന് വിപരീതമായി താഴെത്തട്ടിൽ നിശബ്ദ പ്രചരണമായിരുന്നു കോൺഗ്രസ് നയിച്ചത്. വീടുകൾ കയറി ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ. ഈ തന്ത്രം ഗുണം ചെയ്യുമെന്നായിരുന്നു നേതൃത്വം കരുതിയത്. മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിനും പാർട്ടി അതീവ ജാഗ്രത പുലർത്തി. എന്നാൽ തന്ത്രങ്ങളൊന്നും വിജയിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് കോൺഗ്രസ് വീണത്. അതേസമയം കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനവും സംസ്ഥാനം നഷ്ടമായേക്കെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ആകെ സീറ്റുകളുടെ 10% പോലും ജയിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു സീറ്റിൽ കുറവുള്ളതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആര് വേണമെന്ന് ഭരണകക്ഷിക്ക് തീരുമാനിക്കാമെന്നാണ് ഗുജറാത്ത് പി സി സി അധ്യക്ഷൻ അമിത് ചാദ്വ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രത്യേക മാനദണ്ഡങ്ങൾ ഇല്ലെന്നിരിക്കെ മുൻ പ്രതിപക്ഷ പാർട്ടിക്ക് തന്നെ ആ സ്ഥാനം നൽകാൻ ഭരണകക്ഷിക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.